വാർത്തകൾ വിശദമായി. അട്ടപ്പാടിയിലെ ശിശുമരണത്തിൽ നിയമസഭ സ്തംഭിച്ചു. അട്ടപ്പാടിയിലെ യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ സ്ഥലം MLA അവിടെ പോകണമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കിയത്. കുട്ടിയുടെ മരണം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അട്ടപ്പാടിയിലേത് ശിശുമരണങ്ങളല്ലെന്നും കൊലപാതകങ്ങളാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുരുകളൂരിലെ സങ്കട കാഴ്ച ന്യൂസ് 18 ജനശ്രദ്ധയിലെത്തിച്ചത്. മുരുകളൂരിലെ സങ്കടക്കാഴ്ചയാണ് ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയത്. ചേതനേറ്റ ശരീരവുമായി അച്ഛൻ കിലോമീറ്ററുകളോളം നടന്ന സംഭവം എൻ ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയത്. ഈ വർഷം 9 കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 4 കുട്ടികളും അട്ടപ്പാടിയിൽ മരിച്ചെന്ന് ഷംസുദ്ദീൻ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറെ സങ്കടകരമായ സൈന്യതയാർന്ന ആ ചിത്രം ഇന്നലെ നമ്മൾ കണ്ടത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഇന്നലെ വരെ കാണാത്ത കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണേണ്ടി വരുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടുകൊണ്ടാണ്. ഈ ദുരവസ്ഥക്ക് സമാധാനം പറയേണ്ടത് ഭരിക്കുന്നവരാണ്. ഈ ദുരവസ്ഥക്ക് സമാധാനം പറയണം. കുഞ്ഞിന്റെ മരണം ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ മന്ത്രി കെ രാധാകൃഷ്ണൻ ചികിത്സ വൈകിയെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി. സർക്കാർ അട്ടപ്പാടിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. പ്രതിപക്ഷം എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണുകയാണെന്നും മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. അട്ടപ്പാടിയിലെ ഈ കുട്ടിയുടെ മരണം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുതലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും. ഗവൺമെൻറ് മാത്രമല്ല ബഹുമാനപ്പെട്ട MLA മാരുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ പ്രത്യേകം മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രം ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. എല്ലാവരുടെയും ഭാഗത്തും നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ, MLA മാർ, MP മാർ, ഗവൺമെൻറ് ഈ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിലെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി. UDFന്റെ കാലത്താണ് അട്ടപ്പാടിയിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തെറ്റാണ്. രൂപയ്ക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവിടെ അട്ടപ്പാടിയിൽ ബഹുമാന്യനായ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സമഗ്രമായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ എല്ലാ ആന്റിനേറ്റൽ ആളുകളെയും ഗർഭിണികളെ കാണുന്നുണ്ട് സർ. ബഹുമാന്യനായ അംഗം ചുമതലയുള്ള സമിതിയാണ് സർ ഇത് നോക്കുന്നത്. അതുകൊണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയരുത്. മന്ത്രിയുടെ ഈ പരാമർശമാണ് സഭയെ സ്തംഭിപ്പിച്ചത്. 20 മിനിറ്റ് സഭ നിർത്തിവെച്ചു. ആരോഗ്യമന്ത്രി MLA അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. ആ സിസ്റ്റത്തിന്റെ ഫെയിലിയർ, അപ്പോൾ വ്യവസ്ഥിതി നടത്തുന്ന കൊലപാതകം പോലെയായി ഓരോ ശിശുമരണങ്ങളും. നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും റേഷൻ കടകളുണ്ട്, നമുക്ക് പ്രൊമോട്ടർമാരുണ്ട്, നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അതിന്റെ ഏകോപനം കൃത്യമായി നടക്കാത്തത് കൊണ്ട് ഒരുപാട് കമ്മിറ്റികൾ പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കി, അതിൻ്റെ അകത്ത് റിസൾട്ട് ഉണ്ടായി. ഈ പ്രീ നാറ്റൽ കെയറും പോസ്റ്റ് നാറ്റൽ കെയറും പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും അത് തന്റെ ശൈലിയല്ലെന്നും വീണ ജോർജ് പിന്നീട് വിശദീകരിച്ചു. അട്ടപ്പാടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടിയിലെ യാത്രാ ദുരിതത്തിൽ ആരോഗ്യ പട്ടികജാതി വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം ഷംസുദ്ദീൻ MLA അറിയാം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മരണത്തിൽ സർക്കാരിനെ പഴിചാരാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹവുമായി അട്ടപ്പാടിയിലെ മുരുകളൂരിലേക്ക് കാൽനടയായി യാത്ര ചെയ്യേണ്ടി വന്ന പിതാവിന്റെ ദുരിതം ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്നത്. അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വൈദ്യുതി വിച്ഛേദിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് MLA ഭരണപക്ഷവും തമ്മിൽ തർക്കം. വൈദ്യുതി വിച്ഛേദിച്ചതായി മണ്ണാർക്കാട് MLA എൻ ഷംസുദ്ദീനും വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കി. എന്നാൽ ആശുപത്രിയിൽ വൈദ്യുതി ഉണ്ടെന്നും ജീവനക്കാരുടെ ഡോർമെട്രിയിലാണ് വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നതെന്നും ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. അട്ടപ്പാടിയിലെ ദുരിതം സഭയിൽ ചർച്ചയായപ്പോഴാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വൈദ്യുതി വിച്ഛേദിച്ചതായി മണ്ണാർക്കാട് MLA എൻ ഷംസുദ്ദീൻ ആരോപിച്ചത്.
കറണ്ട് കട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി നമ്മുടെ കൃഷ്ണൻകുട്ടിയേട്ടനോട് ഈ കടുങ്കൈ അട്ടപ്പാടിക്കാരോട് വേണ്ടിയിരുന്നില്ല. 35 ലക്ഷം രൂപ കെട്ടാനുണ്ട്, പക്ഷെ അതിന്റെ പേരിൽ ആ ആശുപത്രിയുടെ കറണ്ട് കട്ട് ചെയ്തത് മനസാക്ഷിയില്ലാത്ത പണിയായി പോയി സാർ. വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും മറുപടി നൽകി. കോട്ടത്തറ ആശുപത്രിയിൽ കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ നോക്ക് അന്വേഷിക്കേ. ഞാനിതപ്പോ ഒഫീഷ്യലായിട്ട് അന്വേഷിപ്പിച്ചിട്ട് വിവരം കൊണ്ടുവന്നതാണ്, ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. എന്നാൽ ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ പറയുന്നത് ഇങ്ങനെ, 3 മാസം മുൻപാണ് വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ താമസിക്കുന്ന ഡോർമെട്രിയിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. എന്നാൽ കുടിശ്ശിക ഉണ്ടെങ്കിലും ആശുപത്രിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. 3,20,000 രൂപയാണ് ഡോർമെട്രിയിലെ 2018 മുതലുള്ള കുടിശ്ശിക. ഇത് ജീവനക്കാരാണ് അടയ്ക്കേണ്ടത്. ഈ കാലയളവിൽ പല ജീവനക്കാരും സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ ഡോർമെട്രിയിൽ താമസിക്കുന്നവർ അവരുപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് മാത്രം അടയ്ക്കാമെന്നും അല്ലാത്തത് മുൻപ് താമസിച്ചവരിൽ നിന്ന് ഈടാക്കണമെന്നും നിലപാടെടുത്തു. തർക്കം തുടരുന്നതിനാൽ വൈദ്യുതി ബില്ല് അടയ്ക്കാതെ കിടക്കുകയാണ്. എന്നാൽ 35 ലക്ഷത്തോളം രൂപ കുടിശ്ശികയുണ്ടെങ്കിലും ആശുപത്രിയിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടില്ല. വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. സഭയ്ക്ക് പുറത്തിറങ്ങിയ ശേഷം ഷംസുദ്ദീൻ MLA പറഞ്ഞത് വസ്തുതാപരമാണെന്ന വാദം ആവർത്തിച്ചു. ഒരു മന്ത്രി ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. അപ്പൊ വളരെ ഗൗരവമാണ് സ്ഥിതി. ഇവരിതൊക്കെ ചെയ്തിട്ടും ശിശുമരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അത് തടയണ്ടേ? അതല്ലേ മർമ്മപ്രധാനമായ പ്രശ്നം. തിരുവനന്തപുരത്ത് നിന്നും വി അരുണിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. അട്ടപ്പാടിയിൽ 6 ആദിവാസി ഊരുകളിലാണ് യാതൊരുവിധ ഗതാഗത സൗകര്യവും ഇല്ലാത്തത്. തൊട്ടടുത്ത റോഡിലേക്ക് ഏറ്റവും കൂടുതൽ ദൂരം നടക്കേണ്ടത് മേലെ ഗലസി ഊരുകാർക്കാണ്. റോഡിനും വൈദ്യുതിക്കുമായുള്ള കാത്തിരിപ്പിലാണ് ഈ ഊരുകാർ. ഇന്നലെ നമ്മൾ കണ്ടത് മുരുകളയിലെ കാഴ്ചയാണെങ്കിൽ, കഴിഞ്ഞ മഴക്കാലത്ത് നൊമ്പരപ്പെടുത്തിയത് ഗലസിയിൽ നിന്നും രോഗിയെ തുണിമഞ്ചലിൽ കെട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്. മേലേഗലസിയിൽ നിന്നും 7 കിലോമീറ്ററോളം നടന്നാലേ റോഡിലെത്താൻ കഴിയൂ. മൺറോഡുള്ള സ്ഥലത്ത് മഴക്കാലത്താണ് ദുരിതം. ഗലസി താഴെ തുടുക്കി, മേലെ തുടുക്കി, കടുകുമണ്ണ, മുരുകള, കിണറ്റുകര ഊരുകളിലേക്കാണ് ഗതാഗത സൗകര്യം ഒട്ടും ഇല്ലാത്തത്. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കാണുന്ന മന്ത്രിമാരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഇത് ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകണം. ആ ഊരുകളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉടനടി നടപടിയിലേക്ക് വരുത്തണം എന്നാണ് എൻ്റെ അപേക്ഷ. ഈ ഊരുകളിലൊന്നും വൈദ്യുതിയും എത്തിയിട്ടില്ല. ഇവർ കാത്തിരിപ്പിലാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമാകാൻ ഇനിയും എത്രനാൾ വേണ്ടിവരുമെന്നാണ് ഊരുകാർ ചോദിക്കുന്നത്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. യാത്രാദുരിതം അനുഭവിക്കുന്ന അട്ടപ്പാടി മുരുകള ആദിവാസി ഊരിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ 4 മാസം പ്രായമായ മകളുടെ മൃതദേഹവുമായി 2 കിലോമീറ്ററോളമാണ് ഊര് നിവാസി നടന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പാലക്കാട് MP VK ശ്രീകണ്ഠൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള വഴിത്തർക്കം പരിഹരിക്കാനെത്തിയ മുസ്ലിം ലീഗ് വാർഡ് മെമ്പർ സ്ത്രീകളും കുട്ടികളും നിൽക്കുന്നിടത്ത് മുണ്ട് പൊക്കിക്കാണിച്ചു. ചാവക്കാട് 19-ാം വാർഡ് മെമ്പർ ഫൈസൽ കാനാമ്പുള്ളിയാണ് മുണ്ട് പൊക്കിക്കാണിച്ചത്. സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള വഴിത്തർക്കം പരിഹരിക്കാനെത്തിയതായിരുന്നു കൗൺസിലർ. രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേരുന്നു. രാജു, ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുമാണ് അങ്ങേയറ്റം മോശം രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത്? രേണുക, ചാവക്കാട് നഗരസഭയിലെ 19-ാം വാർഡ് മുസ്ലിം ലീഗ് കൗൺസിലർ ഫൈസലാണ് ഇത്തരത്തിൽ ഒരു കൃത്യം കാണിച്ചിട്ടുള്ളത്. വഴിതർക്കം പരിഹരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മെമ്പർ പ്രതികരണം നടത്തിയത്.
ചാവക്കാട് സിൻഡിക്കേറ്റ് റോഡിൽ ഇന്നലെയാണ് സംഭവം നടന്നത്. കാലങ്ങളായി ഇവിടെ കുറെ കുടുംബങ്ങൾ നടക്കുന്ന വഴി കോലുവളപ്പിൽ ഷൗക്കത്തലി എന്നയാൾ അടച്ചുപൂട്ടി എന്നാണ് ഇദ്ദേഹം നമ്മളെ അറിയിച്ചത്. എന്നാൽ കൃത്യമായ രേഖയുള്ള വഴിയായതിനാൽ വാർഡ് മെമ്പർ നാട്ടുകാരുമായി സഹകരിച്ച് സംസാരിച്ചിരുന്നു. ഒപ്പം കോടതിയിലും ഈ കാര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തൊട്ട് സമീപത്തെ മറ്റൊരു വ്യക്തി ഈ റോഡ് അവർക്ക് നടക്കാനായിട്ട് ആളുകൾക്ക് നടക്കാനായി ഒരു വഴി തുറന്നു കൊടുത്തു. അവിടെയും ഈ ഷൗക്കത്തലിയുടെ നേതൃത്വത്തിൽ കരിങ്കല്ല് കൊണ്ടുവന്ന് അടിച്ചു. അത്തരം കരിങ്കല്ല് അടിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് മാറ്റിയിടുന്നതിനിടയിലാണ് ഈ തർക്കം ഉണ്ടായത്. അതേ തുടർന്നാണ് പ്രകോപനപരമായ രീതിയിൽ ഷൗക്കത്തലിയും കൂട്ടരും ഇടപെട്ടതിനെ തുടർന്നാണ് മെമ്പർ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. രേണുക, ഈ കയ്യേറ്റം നടത്തിയ ആളും അവരുടെ ആൾക്കാർക്ക് മുന്നിലേക്കാണോ ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത്? തീർച്ചയായും. അതായത് ഷൗക്കത്തലി എന്ന വ്യക്തിയാണ് റോഡ് അടച്ചു പൂട്ടിയിരുന്നത്. ഈ തർക്കം കോടതിയിലാണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ട് ഈ തർക്കത്തിന്റെ തൊട്ട് സമീപത്തുള്ള ആളുകൾക്ക് മനസ്സലിവ് തോന്നിയിട്ട് അതിലൂടെ വഴി നടന്നുകൊള്ളാൻ പറഞ്ഞതിനെ തുടർന്നാണ് അതിലൂടെ വഴി തുറന്നു കൊടുത്തിരുന്നു. എന്നാൽ ആ തുറന്നു കൊടുത്ത സ്ഥലത്ത് വീണ്ടും ഈ ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ കരിങ്കല്ലടിച്ചു, നടക്കാൻ സാധിക്കാത്ത തരത്തിൽ കരിങ്കല്ലടിച്ചു. അത്തരത്തിൽ ആ കരിങ്കല്ലുകൾ നീക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നാണ്. ഇനിയിപ്പോ വിഷയം എന്തായാലും കോടതിയുടെ പരിഗണനയിലൊക്കെ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ഒരു ജനപ്രതിനിധി ഈ രീതിയിൽ മോശമായി പെരുമാറരുതല്ലോ. ഒപ്പം സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഈ സംഭവം നടന്നു, ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളുണ്ട്, അതൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. അതിനുശേഷം ഈ ഫൈസലിനെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു പ്രതികരണം എന്താണ്? അദ്ദേഹം പറയുന്നത് ഇത് കോടതിയിൽ നിൽക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അതേസമയം തൊട്ട് സമീപത്തെ ആള് ഇത്തരത്തിൽ ഒരു വഴി നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാതെ പറഞ്ഞതിനെ തുടർന്ന് വഴി തുറന്നു കൊടുക്കുകയും ആ തുറന്നു കൊടുത്ത വഴിയിൽ വീണ്ടും തടസ്സം സൃഷ്ടിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായ നീക്കം ഉണ്ടായത് എന്നാണ് ഫൈസൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വാർഡിന്റെ പേരും ഈ ജനപ്രതിനിധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ ഇതിന്റെ പേരിൽ പഴികേൾക്കുകയാണ്. സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. അദ്ദേഹം മാപ്പ് പറയുകയോ അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം നൽകുകയോ എന്തെങ്കിലും ചെയ്യുമോ? ഇത്തരത്തിൽ ഇതുവരെ അത്തരത്തിൽ ഒരു പ്രതികരണം ഫൈസലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇനി തുടർന്നുള്ള രീതിയിൽ ചിലപ്പോൾ പ്രതികരിക്കുമായിരിക്കാം. ഇതേവരെ അദ്ദേഹം അതിലൊരു മാപ്പ് പറച്ചിലോ അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരു രീതിയിലോ ആൾ പ്രതികരിച്ചിട്ടില്ല. രേണുക, ശരി. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി മാധ്യമങ്ങളെ കാണും. നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കുന്നതിൽ അടിത്തറയൊക്കെ പറയും. പക്ഷെ നമുക്ക് 300 മെഗാവാട്ടാണ് പീക്ക് കവറിലുള്ള ഗ്യാപ്പ്. അത് 200 മെഗാവാട്ട് ഈ വർഷം തന്നെ പൂർത്തിയാക്കുന്ന രീതിയിൽ ഹൈഡ്രോ പ്രോജക്റ്റ് എത്രയോ കാലമായി മിണ്ടാതെ കിടക്കാൻ അതൊക്കെ നമുക്ക് ഒരു മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അതിൽ അദ്ദേഹം മാത്രമല്ല, ബോർഡിലെ എല്ലാവരും ഒരു ടീമായി നിന്ന് കൊണ്ടാണ് അതിപ്പോൾ സാധിച്ചത്. മന്ത്രി എങ്ങനെ കൈവിടുന്നത്? എന്തൊക്കെ ഇഷ്ടമാണത്? അങ്ങനെ ഒരു കൈവിടലില്ലെന്നില്ലല്ലോ മന്ത്രി. ഞാൻ നന്നായി പ്രവർത്തിച്ചു, ഞാനില്ലാന്ന് പറയുന്നില്ല. മാറ്റം വരുമ്പോൾ എല്ലാവർക്കും അദ്ദേഹം നല്ല റെസ്പോൺസിബിലിറ്റി. അഗ്രികൾച്ചർ സെക്രട്ടറി ആയിട്ടില്ല പോയില്ല. ട്രാൻസ്ഫർ വരുമ്പോൾ എല്ലാവരെയും വരില്ലേ? ഇപ്പൊ ഹോം സെക്രട്ടറി പോയി, ഇവരൊക്കെ പോയില്ലേ? അങ്ങനെ ഗുണകരമാരാണോ എന്നുള്ളതല്ല ചോദ്യം. ഞാൻ നന്നായി പ്രവർത്തിച്ച ഒരാളാണ്, ഇനി പുതിയ ഒരാളും അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടതല്ലേ? ഇവര് ആ ചെയറാണല്ലോ ആള് എന്നുള്ളതിനേക്കാളും നല്ലത്. ആ ചെയറാകുമ്പോൾ അതിൽ തന്നെ പ്രവർത്തിക്കണ്ടേ? നിങ്ങൾ പത്രപ്രവർത്തനാണെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ട വഴിയില്ലോ? വേറെ വഴിയില്ലല്ലോ. അതൊന്നും സാധിക്കില്ലല്ലോ. അതൊരു ട്രാക്ക്, അത് എങ്ങനെ സാധിക്കില്ലല്ലോ? അങ്ങനെ സാധിക്കും. സ്ഥാപനം കൊണ്ട് നടത്തട്ടെ. ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം. അത് കഴിഞ്ഞിട്ടാണ് യൂണിയനും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിനും വേണ്ടത്. ഇത് ആവശ്യം ആർക്കാണ്?
ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം നിൽക്കുന്നുള്ള തോന്നൽ ബോർഡിലെ ജീവനക്കാർക്കും വേണം, ചെയർമാനും വേണം, മന്ത്രിക്കും വേണം, എല്ലാവർക്കും. അതുകൊണ്ട് തന്നെയാണ്, അങ്ങനെയൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഒരുപാട് ആളുകളെ മാറിയിട്ടുണ്ട്. അതിപ്പോ അതല്ല, അത് ക്യാബിനറ്റും ഞാൻ ഇത്രയും നന്നായി പണിയെടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു നിർദ്ദേശം വെക്കില്ല. സാഹചര്യം അങ്ങനെ വന്നു, ചീഫ് സെക്രട്ടറി ഒരു നിർദ്ദേശം വെക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ ക്യാബിനറ്റ് അംഗീകരിക്കുന്നില്ല. സെക്രട്ടറിമാരുടെ അങ്ങനെയല്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റില്ല. ക്യാബിനറ്റ് വരുമ്പോൾ ചീഫ് സെക്രട്ടറിയാണല്ലോ വെക്കുക. എന്നാ പിന്നെ മറ്റേ യൂണിയൻ പറഞ്ഞതൊന്നും നടന്നിട്ടില്ലല്ലോ. അങ്ങനെ നടന്നോ? അങ്ങനെ നടക്കട്ടെ. കെ സി ബി ചെയർമാൻ ബി അശോകിനെ മാറ്റിയത് സ്വാഭാവിക നടപടി എന്നാണ് വൈദ്യുതി മന്ത്രി വിശദീകരിക്കുന്നത്. യൂണിയനുകളുമായുള്ള തർക്കമൊന്നും അതിന് കാരണമായിട്ടില്ല. മറ്റു വകുപ്പുകളിലും ഒക്കെ ഈ മാറ്റമുണ്ടല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തുടരുന്നു. സംസ്ഥാനത്ത് മങ്കിപോക്സ് സംശയിക്കുന്ന ഒരാൾ നിരീക്ഷണത്തിൽ. വൈകിട്ട് മാത്രമേ പരിശോധനാ ഫലം ലഭ്യമാകൂ. ആരോഗ്യമന്ത്രി മീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചത്. യു എയിൽ നിന്ന് വന്ന വ്യക്തിയെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. യു എയിൽ നിന്നെത്തിയ ശേഷമാണ് രോഗലക്ഷണങ്ങൾ ഈ വ്യക്തിയിൽ കണ്ടത്. പനിയും വസൂരിക്ക് സമാനമായ ശരീരത്തിലെ കുരുക്കളുമാണ് പ്രധാന ലക്ഷണം. ഇയാളെ ഐസൊലേഷനിലേക്ക് മാറ്റി. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സാമ്പിളുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആയിരുന്ന രാജ്യത്ത് ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരാൾക്ക് മങ്കിപോക്സ് സ്ഥിരീകരിച്ചു. വീട്ടുകാരുമായി മാത്രമാണ് ഇയാൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടത്. ഇവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ശരീരസ്രവങ്ങളിലൂടെയാണ് ഈ വൈറസ് പകരുന്നത്. അപ്പോൾ സാധാരണ ഒരു രീതിയിൽ ഇപ്പോൾ കോവിഡ് പോലെയോ അങ്ങനെ പകരുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല. പക്ഷെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾക്കാണ് സാധാരണ നിലയിൽ ഇത് പകരുക. ശരീരസ്രവങ്ങൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അങ്ങനെയാണ് ആ വൈറസ് പകരുക. നിലവിൽ ആരോഗ്യവകുപ്പ് എല്ലാവിധത്തിലുമുള്ള മുന്നൊരുക്കവും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക ചികിത്സയില്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിച്ച് നിർത്തുകയാണ് ചികിത്സാ രീതി. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഇത്തവണ യു കെയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള കൂടി. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്ന് ആരോഗ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റാബിസ് വാക്സിന് രോഗികളുടെ നെട്ടോട്ടം. 20 പേർക്കാണ് റാബിസ് വാക്സിൻ കിട്ടാതെ സ്വകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടി വന്നത്. സ്വകാര്യ മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് 1000 രൂപ നൽകിയാണ് മൃഗങ്ങളുടെ കടിയേറ്റവർ ആദ്യ ഡോസ് വാക്സിൻ എടുത്തത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നായിരുന്നു ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അറിയിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ മരുന്ന് പ്രതിസന്ധി എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികൾക്കും ആവശ്യമായ മരുന്ന് സംഭരിച്ച് നൽകുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ്. പക്ഷേ ഇന്നലെ രാത്രി വളർത്തുമൃഗങ്ങളുടെ കടിയേറ്റ് റാബിസ് വാക്സിൻ എടുക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയവരുടെ അനുഭവം ഇങ്ങനെ. ഈ മരുന്ന് എവിടെയുണ്ടെന്ന് ഇവിടുത്തെ ഡോക്ടർമാർക്കോ നഴ്സിനോ ആർക്കും അറിയില്ല. എല്ലാരും ഇങ്ങനെ ഇട്ട് ഓടിക്കുകയാണ്. കാരുണ്യയിലുണ്ടെന്ന് പറയുന്നു, ചിലർ നീതിയിലുണ്ടെന്ന് പറയുന്നു, SATയിലുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. 8 മണിക്ക് വന്നിട്ട് ഞങ്ങൾക്ക് 10:30 ആയപ്പോഴാണ്
പുറത്തുനിന്ന് മരുന്ന് കിട്ടിയത്. മൃഗങ്ങളുടെ കടിയേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ IDRV വാക്സിൻ എടുക്കണം. മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തതിനാൽ ഒടുവിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് വാക്സിൻ വാങ്ങി ആശുപത്രിയിൽ നൽകേണ്ടി വന്നു. 2 ഡോസ് വാക്സിന് 1000 രൂപ നൽകിയാണ് രോഗികൾ വാങ്ങിയത്. ആറ്റിങ്ങിൽ വെച്ച് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആന്റി റാബിസിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. അത് പിന്നെ മുറിവുള്ളത് കൊണ്ട് അതിനുള്ള മരുന്ന് അവിടെ ഇല്ലെന്ന് മെഡിക്കൽ കോളേജിൽ വന്നാൽ 24 മണിക്കൂറിനകത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് 8 മണിക്ക് മുന്നേ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫാർമസിയിലും പോയായിരുന്നു, കാഷ്വാലിറ്റിക്കകത്തുള്ളതും മെഡിക്കൽ കോളേജിനകത്തുള്ളതും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ SIT പോകാൻ പറഞ്ഞു. അവിടെ ഏകദേശം 1 മണിക്കൂറോളം ക്യൂ നിന്ന് ചെന്നപ്പോഴത്തേക്കാണ് അവിടെയും സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞു. ഇവിടുത്തെ കാരുണ്യ അതുപോലെ നീതി മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം ഈ മരുന്നുമായിട്ട് തിരക്കി പോയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ അറിഞ്ഞതും ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലൊന്നും ഈ മരുന്ന് സ്റ്റോക്കില്ലെന്നാണ് അറിഞ്ഞത്. ഒരു ജില്ലയിൽ ഒരു പ്രധാന ആശുപത്രി കേന്ദ്രത്തിൽ മാത്രമാകും റാബിസ് വാക്സിൻ ലഭിക്കാറുള്ളത്. എന്നിട്ടാണ് സംസ്ഥാനത്ത് തന്നെ പ്രധാന ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാക്സിന് വേണ്ടി അർദ്ധരാത്രി രോഗികൾ അലയേണ്ടി വന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, News 18, തിരുവനന്തപുരം. ലേഡീസ് പാനൽ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.